പാട്ടിനെയും സംഗീതത്തെയും അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പാലക്കാട് പരളിയിൽ നിന്നാണ് ഈ സംഗീത വീടിന്റെ ഒരു കാഴ്ച. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. സംശയിക്കേണ്ട, സംഗീതാധ്യാപകനായ ബിദുലിന്റെ സംഗീത കൂടാരം, പാട്ടുവീട് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ഖത്തറിലെ സ്കൂളിലെ സംഗീതാധ്യാപകനായ ബിദുൽ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോഴേ മനസ്സിലുദിച്ച ആശയമാണ് ഈ പാട്ടുവീട്. അങ്ങനെയാണ് പരളിയിൽ ഈ വീടൊരുങ്ങിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സംഗീതം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഭവൻസ് പബ്ലിക് സ്കൂളിൽ ഖത്തറിൽ സംഗീതാധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയ സംഗീതാത്മകതയുള്ളൊരു വീട് വേണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉമ്മറത്തെ ചുവരിൽ വലിയ വയലിൻ, ജനാലയിലേക്ക് നോക്കിയാൽ സൗണ്ട് സിസ്റ്റം എന്ന് തോന്നും. സുഹൃത്തായ ആർക്കിടെക്ട് തന്നെയാണ് ഈ പാട്ടുവീട് ഒരുക്കി കൊടുത്തത്. വയലിനാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ശരിക്ക് കാണുന്ന ഡിസ്പ്ലേ കാണുന്നത്. പിന്നെ വിൻഡോസ് എല്ലാം ബോക്സിൻ്റെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അങ്ങനെ ആ ഒരു ഇത് മാത്രം. പിന്നെ ഒരു കീബോർഡ് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇത് മൂന്ന് ഇൻസ്ട്രുമെൻ്റ് ആണ് അതിനകത്തുള്ളത്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ബിദുലിനും ഭാര്യ ഷബ്നയ്ക്കും മകൾ സാവേരിക്കുമുണ്ട്. പക്ഷേ സസ്പെൻസ് ആണ്. എന്തായാലും പാട്ടുവീട് കിടുവാണ് കേട്ടോ. വാർമഴവില്ലേ ഏഴഴകെല്ലാം നീലാഞ്ചനത്തിൽ മാഞ്ഞുവല്ലോ നിരാലംബയായി നീ മാറിയില്ലേ. ചൈതന്യമാന്നിൽ സൂര്യനോ ദൂരെ ദൂരെ പോകയോ. വാർമഴവില്ലേ ഏഴഴകെല്ലാം നീലാഞ്ജന. എസ് രാജീവിനൊപ്പം പാലക്കാട് നിന്നും ശ്രീ ശ്രീകുമാരൻ 24. എന്തായാലും ഇത്രയധികം പാട്ടുകാർ ഉള്ളൊരു വീട്ടിൽ പിന്നെ പാട്ടിൻ്റെ രീതിയിലല്ലാതെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ രീതിയിലല്ലാതെ ഇവരെങ്ങനെയാണ് വീട് വയ്ക്കുക? മാത്രമല്ല അവിടെ മിക്കവാറും ഞാനിങ്ങനെ കുളിച്ചത് ബുദ്ധിയിൽ ആലോചിക്കുകയായിരുന്നു, ആ വീട്ടിലൊരു വഴക്കുണ്ടായാൽ വഴക്കും പാട്ടിലായിരിക്കും. പടകാളി പോലുള്ള പാട്ടുകൾ അവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള ഒരു നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ മിക്കവാറും നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആഡംബര വീടുകളുള്ള സംസ്ഥാനമാണ്. ഒരുപാട് പലതരം കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, ഇതൊക്കെ നമ്മൾ നിർമ്മിച്ച് വയ്ക്കാറുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വീടാണ് പാലക്കാട് പരളിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. ഒരു ഒരു സർഗാത്മകത, പാട്ടിൻ്റെ ഒരു ഒരു സാന്നിധ്യം ആ വീടിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ആ സർഗാത്മകതയാണ് ആ പാട്ടിൻ്റെ, ആ വീടിൻ്റെ ആത്മാവും. നമുക്ക് സന്തോഷിക്കാം ഇത്തരമൊരു വീട് പരളിയിൽ ഉണ്ടായതിൽ. ഒരു വിദേശ മലയാളിയാണ് ഇതിന് താല്പര്യം എടുത്തെന്നറിയുമ്പോൾ അതിലും സന്തോഷം. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.